ഹലോ എല്ലാവർക്കും. മനോസ്വിച്ച് ക്ലബിൻ്റെ ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ദുബായ് വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിയുടെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നറിയപ്പെടുന്ന ബർ ദുബായും ദേരയും കാണാനാണ്, അവിടെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനാണ്. നമ്മുടെ ആകാശത്തിലൂടെ പോണത് ഫെഡെക്സിൻ്റെ എയ്റോപ്ലെയിൻ ആണെങ്കിൽ റോഡിലൂടെ ഫെഡെക്സിൻ്റെ വണ്ടിയും പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്തിയതിന് ശേഷം അബിക്കുട്ടന് എയ്റോപ്ലെയിൻ കാണുമ്പോഴുള്ള വല്ലാത്തുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ കുറഞ്ഞു കിട്ടി. കാരണം തലങ്ങും വിലങ്ങും എയ്റോപ്ലെയിനാണ്, എവിടെ തിരിഞ്ഞാലും എയ്റോപ്ലെയിനാണെന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ബർ ദുബായിലെത്തി, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അതിനുശേഷം നടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം ക്ഷേത്രത്തിലേക്ക് പോകാനാണ്. സിന്ധി ഗുരു ദർബാർ ക്ഷേത്ര സമുച്ചയമുണ്ട് ഇവിടെ, അത് കാണാനാണ് ആദ്യം പോകുന്നത്. ഇവിടുത്തെ നല്ലൊരു അട്രാക്ഷനായിട്ട് ഫീൽ ചെയ്തത് ഇവിടുത്തെ തെരുവോരം തന്നെയാണ്. നല്ല വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള തെരുവോരങ്ങളാണ് എല്ലാ സ്ഥലത്തും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തോന്നി. കാരണം ചുറ്റുമുള്ള കടകളിലൊക്കെ അമ്പലത്തിനോടനുബന്ധിച്ചിട്ടുള്ള കച്ചവടങ്ങളാണ് നടക്കുന്നത്. അത്യാവശ്യം ഇടുങ്ങിയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇവിടെ, പക്ഷേ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. നല്ല സുഗന്ധമുണ്ടായിരുന്നു ഈ ചന്ദനത്തിരിയുടെയും അതുപോലത്തെ ഉള്ളതിൻ്റെ. അതുമാത്രമല്ല, ഇപ്പം അത്യാവശ്യം വെയിലുള്ള സമയമാണെങ്കിൽ കൂടി ഇതിൻ്റെ ഉള്ളിലൊരു നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നത് ഒക്ടോബർ ലാസ്റ്റാണ്. 1958 ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത്. ഈ വർഷം 2024 ജനുവരി 3 ഇതിൻ്റെ പ്രവർത്തനം ജബലലിയിലുള്ള പുതിയ ക്ഷേത്രം തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. അതായത് ഇപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഇത് ജബലലിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റി എന്നുള്ളത് നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുകയാണ്. കാരണം ഇത്രയും വർഷങ്ങളുണ്ടായിരുന്നുള്ള ഈ ക്ഷേത്ര സമുച്ചയത്തിൽ അവസാന നാളുകളിലാണ് നമുക്ക് വരാൻ സാധിച്ചത്. എന്തായാലും ദർശനത്തിന് ശേഷം നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. ഇവിടുത്തെ സ്ട്രീറ്റ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ നാരോ ആയിട്ടുള്ള സ്ട്രീറ്റാണ്. വീക്കെൻഡ്സിൽ ഇവിടെ ഏകദേശം 5000 ആൾക്കാർ വരാറുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത്രയും പേര് വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാണ്. ഇത് കൂടെ നടക്കാൻ പക്ഷേ ഒരു പ്രത്യേക ഫീലാട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് നടന്നൊരു സ്ഥലമാണ്. ആ ഒരു പഴയ 100 ചാം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര മണമായിരുന്നു കേട്ടോ മൊത്തത്തിൽ. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നല്ല അവസരങ്ങളാണ്, ഇഷ്ടംപോലെ സംഭവങ്ങൾ വാങ്ങാനുണ്ട്. ഇനി ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഇതിലൂടെയുള്ള നടത്തം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരും.
അങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇതുപോലൊരു ഡബിൾ ഡെക്കർ ബസ് കണ്ടു. ഈ പഴയകാല തെരുവിലൂടെ പുതിയൊരു ബസ് പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മളിവിടുന്ന് പോകുന്നത് ദുബായിയുടെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ള ദേരയിലേക്കാണ്. ഈ ബർദുബായിനും ദേരയിലും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ഒരു സാൾട്ട് വാട്ടർ കനാലാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ഫെറി വഴി പോകുന്നതാണ്. ഇതിവിടെ അറിയപ്പെടുന്നത് അബ്ര എന്നുള്ള പേരിലാണ്. ഒരു ഏഡി മാത്രമേ ഒരാൾക്കുള്ളൂ. അത് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് അതിലുള്ള ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പേയ്മെൻറ്റ്. ഇത് അന്നെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഏഡി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വേർത്തായിരുന്നു ഈ യാത്ര. ഏകദേശം 7-8 മിനിറ്റോട് കൂടി നമ്മൾ ഇക്കരെ എത്തി. അങ്ങനെ നമ്മൾ ദേരയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. One of the oldest and most established area of Dubai എന്നാണ് ദേര അറിയപ്പെടുന്നത്. നമ്മളൊരു അണ്ടർഗ്രൗണ്ട് പാസിലൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. എങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളും ഇത്ര വൃത്തിയായിട്ട് വെക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നിപ്പിക്കുന്ന കാര്യമാണ്. ദേരയുടെ പ്രധാന അട്രാക്ഷനിലൊന്നാണ് അവിടുത്തെ ഗോൾസുക്ക്. ഇത് കാണാനാണ് മെയിനായിട്ടും ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. പിന്നെ പഴയ കാലത്തെ തെരുവോരങ്ങൾ കാണാൻ. ഇതവിടെയുള്ള ഹെർബ്സ് സൂക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഹെർബ്സ് കിട്ടും. അതുപോലെ തന്നെ അടുത്തതായിട്ട് യൂട്ടൻസിൽ സൂക്കുണ്ട്. പല വിധത്തിലും തരത്തിലുമുള്ള പാത്രങ്ങൾ കാണാം ഇവിടെ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഇവിടുത്തെ പ്രധാന അട്രാക്ഷനായിട്ടുള്ള ഗോൾഡ് സൂക്കിലെത്തിയിരിക്കുകയാണ്. സ്വർണത്തിൻ്റെ ഒരു മായാലോകം എന്നൊക്കെ നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് സ്വർണത്തിൻ്റെ ഒരു കിരീടമാണ്. രണ്ട് സൈഡിലും നിറയെ ജ്വല്ലറീസാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. എന്തായാലും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഫ്ലെക്സ് തന്നെയാണ്. ഈ ആഭരണങ്ങളൊക്കെ മറ്റൊരു തലത്തിലേക്കാണ് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെയുള്ള ആഭരണങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇതൊക്കെ ആരെങ്കിലും വാങ്ങോ എന്നൊന്നും അറിയില്ല. എന്തായാലും മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഭംഗിയാണ്. എല്ലാം കൂടി മറ്റൊരു ലോകം, വിസ്മയ ലോകം എന്നൊക്കെ പറയില്ല, അതെന്നെ അവസ്ഥ. എന്തായാലും അത്യാവശ്യം സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ അടുത്ത പരിപാടി അബ്രയിൽ ബർദുബായിലേക്ക് എത്തുകയാണ്, കാരണം അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വീണ്ടും നമ്മളൊരു, എനിക്ക് തോന്നുന്നു ഒരു 7-8 മിനിറ്റ് യാത്രയുള്ളൂ, അതിനുശേഷം ബർദുബായിലെത്തി. നമ്മൾ അവിടെയുള്ള ഒരു ഷോപ്പിൽ കയറി അവർ യൂക്കാലിപ്റ്റസിൻ്റെ ക്രിസ്റ്റൽ ഇങ്ങനെ ഇട്ടിട്ട് പുകച്ച് നമ്മളെ മണപ്പിക്കുകയാണ് കേട്ടോ. അയ്യോ ഭയങ്കര മണമാണ് അത്. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂക്കിൻ്റെ അണ്ടകടാഹത്തിലേക്ക് എത്തുന്ന അറിയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ ഇത്തിരി മയത്തിലൊക്കെ ഒന്ന് ശ്വസിക്കണം എന്നാണ് എനിക്കപ്പോൾ മനസ്സിലായത്. എന്തായാലും നമ്മളത് വാങ്ങി. വല്ല കോൾഡൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് മൂക്ക് തുറന്നോളും. അത് മാത്രമല്ല, വീട്ടിലൊക്കെ ഇതൊന്ന് പുകച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ഫീലായിരിക്കും. ഈ ഒരു സ്മെല്ല് കൂടി ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെയുള്ള ഈ തെരുവിലൂടെ നടക്കുമ്പോൾ ഇത്രയ്ക്ക് ഒരു നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. എന്തായാലും നമ്മൾ പതിയെ ബർദുബായിയോടും വിട പറഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ ഇത്രയും ദിവസം ദുബായിലൂടെ കറങ്ങിയെങ്കിലും ആ ഒരു കാഴ്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള, ശരിക്കും മനസ്സ് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. മനസ്സുകൊണ്ട് നമ്മളെ പഴയകാല ദുബായിലേക്ക് ഒന്ന് കൊണ്ടുപോയി. ദുബായിലേക്ക് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ട് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ റെഡ് ലൈൻ കാണുന്നത് ഇവിടുത്തെ ബസ് റൂട്ടാണ് കേട്ടോ. ദൂരെ നമുക്ക് ടെസ്ലയുടെ ഒരു കാറ് കാണാം, ഇങ്ങനെ ഡോറൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് ഓപ്പൺ ചെയ്യുന്ന പോലത്തെ കാറ് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ദുബായ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.